വചനവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം എന്താ? 73 പുസ്തകങ്ങൾ, 4 ഭൂഖണ്ഡങ്ങളിൽ നിന്നാണ് ഇത് എഴുതുന്നത്. ഏതാണ്ട് 40 എഴുത്തുകാർ. അവർ പരസ്പരം കണ്ടിട്ടില്ല. 1500 വർഷങ്ങൾ എടുത്തു ബൈബിളിലെ ആദ്യത്തെ പുസ്തകം മുതൽ അവസാനത്തെ പുസ്തകം വരെയുള്ള ഗ്രന്ഥങ്ങളുടെ രചന പൂർത്തിയാവാൻ. പക്ഷെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങൾ നിങ്ങൾ തുന്നിക്കെട്ടിയ ആ ബൈബിൾ നിങ്ങൾ മൂന്നാമതൊരാളുടെ കയ്യിൽ, ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാൻ പറഞ്ഞാൽ, ആ പുസ്തകം വായിച്ച് ബൈബിൾ തിരിച്ചേൽപ്പിക്കുമ്പോൾ ആ വ്യക്തി പറയും, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കൃത്യമായ ലോജിക്കൽ സീക്വൻസ്. ഉൽപ്പത്തി പറഞ്ഞതിന് വെളിപാടിൽ ഉത്തരം. ജീവവൃക്ഷത്തിന്റെ പഴം പറിച്ച് തിന്നാതിരിക്കാൻ കെരൂബുകളെ കാവൽ നിർത്തി വെളിപാടി പറയുന്നു, വിജയം വരിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുക്കും. അവിടെ പറഞ്ഞതിന് ഇവിടെ ഉത്തരം. അവിടുത്തെ കടങ്കഥയ്ക്ക് ഇവിടെ പൂരണം. അവിടുത്തെ സമസ്യയ്ക്ക് ഇവിടെ ഉത്തരം. അത് അവിടെ പറഞ്ഞതിനൂടെ പൂർത്തീകരണം. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 1500 വർഷങ്ങൾ എടുത്ത് 40 എഴുത്തുകാർ 4 ഭൂഖണ്ഡങ്ങളിൽ നിന്ന് എഴുതിയ ഈ പുസ്തകത്തിന് കൃത്യമായ ലോജിക്കൽ സീക്വൻസ്. എന്താണ് അതിന്റെ കാരണം? ഈ പുസ്തകം എഴുതിയത് ഈ 40 എഴുത്തുകാരല്ല, ആരാണ്? ഓതർ ഓഫ് സ്ക്രിപ്ചർ ഈസ് ഹോളി സ്പിരിറ്റ്.